എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ ഒരു നടി പ്രമുഖ നടൻ ജയസൂര്യക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ നടി നൽകിയ പീഡന പരാതിയെ തുടർന്ന് നടൻ ജയസൂര്യ ഉടനൊന്നും കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. താരത്തിൻ്റെതായി പുറത്തിറങ്ങാൻ പോകുന്ന പുതിയൊരു സിനിമയുണ്ട്. ആ പ്രൊജക്ടിന്റെ തിരക്കിലാണ് നടൻ ജയസൂര്യ ഇപ്പോൾ. എന്നിരുന്നാലും അദ്ദേഹം ന്യൂയോർക്കിലാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. മുൻകൂർ ജാമ്യത്തിനുള്ള അപ്പീലും ജയസൂര്യ നൽകിയിട്ടുണ്ട് എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. ഹൈക്കോടതി വിധി വരുന്നതുവരെ ജയസൂര്യ ന്യൂയോർക്കിൽ തന്നെയായിരിക്കും എന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഇത്രയും വലിയ ഒരു ആരോപണം ജയസൂര്യക്ക് നേരെ വന്നപ്പോഴും അദ്ദേഹം നാട്ടിലേക്ക് വരാത്തതിന്റെ കാരണം നാട്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭയത്താലാണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ന്യൂയോർക്കിൽ നിന്നും ദുബായിലേക്ക് എത്തിയാലും ഉടനൊന്നും തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരില്ല. ഹൈക്കോടതി പരാതിയിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ ജയസൂര്യ നാട്ടിലേക്ക് എത്തുകയുള്ളൂ എന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാൻ നായിരുന്നു പ്രമുഖ നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്തെ പോലീസ് ജാമ്യമില്ലാ കേസ് ചാർത്തിയത്. 2008 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ജയസൂര്യ നടിയെ കയറി പിടിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിയുമായി നടി രംഗത്തെത്തിയിരിക്കുന്നത്. ജയസൂര്യക്ക് നേരെ പോലീസ് കേസെടുത്തിരിക്കുന്ന സെക്ഷനുകൾ 354, 354 എ, 509 എന്നിങ്ങനെയുള്ള സെക്ഷനുകളിലാണ് താരത്തിനെതിരെ കേസ് ചാർത്തിയിരിക്കുന്നത്. പോലീസ് കേസ് അന്വേഷിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അന്വേഷണത്തിൽ ജയസൂര്യ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാൽ ജയസൂര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കേസ് തിരിച്ചും നൽകുമെന്ന്. സംവിധായകന്റെയും അന്ന് ആ ചിത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന മറ്റു അംഗങ്ങളുടെയും മൊഴിയെടുക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 3 നടിമാരാണ് നടനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതുവരെയായിട്ടും രംഗത്തെത്തിയിരിക്കുന്നത്. പ്രമുഖ നടൻ ജയസൂര്യ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നത്.